നമ്മുടെ ഗവർണർ ആരാധ്യനായ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ആരാധ്യനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഓരോ ദിവസം കഴിയുന്നതോറും അദ്ദേഹം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർക്കാരിനും ജനങ്ങൾക്ക് വരെ സഹിക്കാൻ വയ്യാത്ത തരത്തിലേക്ക് അങ്ങ് വളർന്നു കഴിഞ്ഞു. രാവിലെ പത്രം എടുത്തു കഴിഞ്ഞാൽ കാണുന്നത് ഗവർണർ വെടിപൊട്ടിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഗവർണർ ലോകത്ത് കുഴി എണ്ണുന്നു. അത് മാത്രം ഇന്ത്യയുടെ ചരിത്രത്തിൽ, നമുക്ക് 75 വർഷം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും പിന്നെ പത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ കൂടെ ഓടി നടക്കുന്ന ഒരു ഗവർണറെ സത്യം പറഞ്ഞാല് മഷിയിട്ട് നോക്കിയാൽ കാണുകയില്ല. ഇങ്ങനെയും ഒരു ഗവർണർ അധപ്പതിക്കാമോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉണ്ടെന്നല്ലേ അറിയാം, പല പല പാർട്ടികൾ മാറി മാറിയാണ് അവസാനം അദ്ദേഹം ഈ പോസ്റ്റിൽ വന്നതെന്ന് അറിയാം. അപ്പൊ സ്വയം മറന്ന് എണ്ണ തേക്കുന്ന ഒരു എയർപോർട്ടാണ് ഇപ്പൊ ഗവർണർ കാണിക്കുന്നത്. അത് ഇപ്പൊ പറയുന്നത് എന്താ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ക്രിമിനലാണെന്ന് ഈ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഗവർണർ പദത്തിൽ ഇരിക്കുന്ന, അത് മാത്രമല്ല ഈ ഈ പിന്നെ വൈസ് ചാൻസലർ നിയമിച്ചതാര, ക്രിമിനൽ എന്ന് പറയുന്ന ഈ ഗവർണറാണ് നിയമിച്ചത്. ഈ ക്രിമിനൽ എന്തിനാണ് അദ്ദേഹം നിയമിച്ചത്? അപ്പൊ അവിടെ പിന്നെ മുഖ്യമന്ത്രി പിണറായിയുമായിട്ട് ഒരു സംഘടനം അല്ലെങ്കിൽ ഒരു കോൺഫ്രണ്ടേഷൻ വേണ്ട എന്നുള്ളതല്ലേ? അപ്പോൾ അനുരഞ്ജനത്തിന്റെ പാതയും അദ്ദേഹത്തിന് അറിയാം അല്ലേ, മുട്ടിട്ടഴിയാനും അദ്ദേഹത്തിന് അറിയാം, ഇതുപോലെ വീരവാദങ്ങൾ പറയാനും അദ്ദേഹത്തിന് അറിയാം. വളരെ മോശമായ ഒരു പെരുമാറ്റമാണ് അദ്ദേഹം ഉണ്ടായത്. ഇത് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ പിന്നെ പ്രസിഡന്റിനെയോ ഗവർണർമാരെയോ അവരുടെ പിന്നെ ഔദ്യോഗിക കാര്യങ്ങളിൽ അവരെ തടസ്സപ്പെടുത്തിയാൽ 7 വർഷം വരെ കഠിന തടവ് കൊടുക്കാവുന്ന വകുപ്പ്, അങ്ങനൊരു സെക്ഷൻ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അത് പിന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഗവർണർക്ക്, ഈ വൈസ് ചാൻസലർക്കെതിരായിട്ടും പ്രയോഗിക്കാനുള്ള ഒരു ദുഷ്ടബുദ്ധി ഗവർണർ കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. പക്ഷെ അത് എത്രമാത്രം കേരളത്തിൽ നടക്കുന്നുള്ളത് അല്ല, ഇതൊക്കെ വേറെ പലയിടത്തും നടക്കും. ഇപ്പൊ അദ്ദേഹത്തിനിപ്പോ ഗവർണർമാരുടെ ചാമ്പ്യൻ ആവണം. കാരണം സാധാരണ ഇപ്പം മമതാ ബാനർജിയും അവിടുത്തെ ഗവർണറുമായിട്ടായിരുന്നല്ലോ ഗുസ്തി നമ്മൾ കണ്ടത്. ഉള്ള അവസരം എന്താ, അയാൾക്ക് പിന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത് പ്രൊമോട്ട് ചെയ്ത് വിട്ടു. ഈ വിമാനത്തിൽ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും പോലെ ഒരു അപ്ഗ്രേഡേഷൻ. അപ്പൊ അതുപോലെ ഇപ്പൊ ആരി മുഹമ്മദ് ഖാൻ എവിടെ പോസ്റ്റ് ഉണ്ടോന്ന് അറിഞ്ഞില്ല. കാരണം അവിടെ ബില്ലായി രണ്ടും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ലായി. ഗവർണറുടെ അപ്പുറത്തേക്ക് വേറെ തന്നെ ഇപ്പൊ വേറെ ഏതെങ്കിലും ഈ മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ്. പഴയ ഗവർണർ ശങ്കരനാരായണൻ എന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ അത്രമാത്രം ആഡംബര ജീവിതമാണ്. അതൊരു പ്രത്യേക മലബാർ ഹില്ലിലെ കടലിലേക്ക് ഉന്തി നിൽക്കുന്ന മലബാർ ഹിൽ എന്ന് പറയുന്നത് അങ്ങനെ സ്ഥലത്തിന്റെ പേര്, മലബാർ ഹില്ലിന്റെ പേരാണ്. സൂപ്പർ മലയാളികള് താമസിക്കുന്ന മലബാർ ഹില്ലിന്റെ അങ്ങേറ്റമുണ്ട്, അങ്ങേറ്റത്താണ് ഇത് കടലിലേക്ക്. മഹാരാഷ്ട്രയും മലബാറുമായിട്ട് മലബാർ ഹില്ല എന്നുള്ള സ്ഥലത്ത് താമസിക്കുന്നു. ഈ ഗവർണർ താമസിക്കുന്ന രാജ്ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മലബാർ രാജ്യത്തിന് മലബാറുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ബന്ധമുണ്ടായിരിക്കാം ചരിത്രപരമായി. അല്ല, അതിപ്പോ ബന്ധം ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നമ്മുടെ മഹാബലി ഗുരുവായിട്ട് എന്തെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ മലബാർ ഹില്ല എന്ന് പറയുന്നതിന് എന്താണ് അതിന്റെ ചരിത്രപരമായ ഒരു നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഗവർണർ സ്ഥാനം വൈകിട്ട് രാജഭവനുകളുണ്ട്. ഇനി അത് വല്ലതുമാണോ നോട്ടം എന്നുള്ളത് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം മോഹം പോയി, പ്രസിഡന്റും പോയി, രണ്ടും പോയി. അദ്ദേഹം അങ്ങനെ അതാണ് ആദ്യം കുറെ ഗുസ്തിയായിട്ട് വാഴുന്നത്. മേളിൽ ഇനി വല്ല പോസ്റ്റ് പുതുതായിട്ട് വല്ല ക്രിയേറ്റ് ചെയ്ത് ഇനി പുള്ളിയെ കൊണ്ട് ഇരുത്താനുള്ള പരിപാടി വല്ലതും ഉണ്ടോ? ഇനിയിപ്പം പിന്നെ നമ്മുടെ ഈ ചില ഐജിമാരെയും ഐപിഎസ്സുകാരെയും മാറ്റിയിട്ട് അഡ്വൈസർമാരെ, അഡ്വൈസർമാരല്ല, ഈ ചില പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ MD എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞ ചില കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ അങ്ങനെ വല്ലതും പിന്നെ ഗവർണർ നിർദ്ദേശം വെക്കാം അല്ലെ? റോയ് ഗവർണർ വിത്തൗട്ട് പോർട്ട്ഫോളിയോ എല്ലാ സംസ്ഥാനങ്ങളിലും പോകാം. ഒരു ഗവർണർ ജനറൽ എന്നൊരു തസ്തികയുണ്ടാകും. ആർമിയിലുള്ളതുപോലെ അതെ എന്ന് പറഞ്ഞ പോലെ ഒരു അങ്ങനെ വല്ലതും പോസ്റ്റ് വല്ലതും ആണ്. പക്ഷെ എന്തോ ഒരു ഇന്റൻഷൻ ഈ ഗവർണർക്കുണ്ട്. കാരണം ചെറിയ ഇത് ഇട്ടുണ്ട്, വലിയ മീനെ പിടിക്കുന്ന ചെറിയ പരിപാടി അദ്ദേഹം കൊണ്ടു വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഈ ഇത്രയും പ്രായമായ മനുഷ്യൻ പിന്നെ സ്റ്റേജിൽ കയറി അദ്ദേഹത്തെ, ഇർഫാൻ ഹബീബ് അത്രയും പ്രായമുള്ള മനുഷ്യനെ അദ്ദേഹം എന്ത് ചെയ്യാനും. അപ്പം ആ വേദി അറിഞ്ഞ് പ്രസംഗിക്കുക എന്നുള്ളതാണ് ഏതൊരു നേതാവിന്റെയും ഒരു ഗുണം അല്ലെ? സഭയെ അറിഞ്ഞ് വേഷം പറയും തിരുവനന്തപുരം. ഇത് യാതൊരു തർക്കവും ഇല്ല. ഗവർണർക്ക് എന്തോ ഗൂഢലക്ഷ്യം അല്ലെങ്കിൽ ആ ഈ BJP തൃപ്തിപ്പെടുത്തുക
Government ini jenazah itu teri di mana government yang marah ini kerana dengan orang orang pro itu kelihatan, aduh bulikin atau macam macam orang itu, mana sih lah, ini korcet atau sate, mana sih lah, nama orang government itu ada di kiri, pertanyaan je, pernah ada orang kali berenda kahane, angin putih re.